നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനത്തെ സ്കൂളുകൾ ഭാഗികമായി അടയ്ക്കാൻ തീരുമാനം കോവിഡ് രോഗബാധിതരുടെ എണ്ണം കുതിച്ചുകയറവെയാണ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി 1 മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ മതിയെന്ന് തീരുമാനിച്ചത് നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു നഗരസഭയുടെ 1ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് സ്നേഹപൂർവം എന്ന പേരിൽ ടിവി പരിസരത്ത് പരിപാടി നടത്തിയത് നിലമ്പൂർ തേക്കിൽ കണ്ടാലപ്പറ്റ ജിതിൻ നിർമ്മിച്ച ബുള്ളറ്റിനെ തേടിയെത്തിയത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നിലമ്പൂർ നഗരസഭയിലെ വയോമിത്രം രോഗികൾക്ക് 6 മാസക്കാലമായി മരുന്ന് ലഭിക്കുന്നില്ല നഗരസഭയുടെ പിടിപ്പുകേടിനെതിരെ യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി വിൽപ്പനയ്ക്കുള്ള മത്സ്യത്തിൽ ഫോർമാലിൻ ഉണ്ടെന്ന പരാതിയെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അധികൃതർ നിലമ്പൂർ മാർക്കറ്റിൽ പരിശോധന നടത്തി സഞ്ചരിക്കുന്ന ഭക്ഷ്യപരിശോധന ലബോറട്ടറിയുമായി എത്തിയായിരുന്നു പരിശോധന വാർത്തകൾ വിശദമായി സംസ്ഥാനത്തെ സ്കൂളുകൾ ഭാഗികമായി അടയ്ക്കാൻ തീരുമാനം കോവിഡ് രോഗബാധിതരുടെ എണ്ണം കുതിച്ചു കയറവെയാണ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി 1 മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ മതിയെന്ന് തീരുമാനിച്ചത് ഈ മാസം 21 മുതലാണ് സ്കൂളുകൾ അടച്ചിട്ട ഓൺലൈൻ ക്ലാസുകൾ നടത്തുക രാത്രി കർഫ്യൂവോ ഞായറാഴ്ചയിലുള്ള നിയന്ത്രണങ്ങളോ ഇപ്പോൾ ഉണ്ടാവില്ല സ്ഥിതിഗതികൾ അടുത്ത രണ്ടാഴ്ചയ്ക്ക് നിരീക്ഷിക്കും അതിനുശേഷമാകും കൂടുതൽ നിയന്ത്രണങ്ങൾ വേണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക 10, 11, 12 ക്ലാസുകൾ ഓഫ്ലൈനായി തന്നെ തുടരും മാർച്ച് അവസാനം നിശ്ചയിച്ച വാർഷിക പരീക്ഷകൾ മാറ്റാനിടയില്ല അത്തരത്തിൽ നിർണായകമായ പരീക്ഷകൾ മാറ്റേണ്ട സാഹചര്യം ഒഴിവാക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കുന്നത് വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് വിറ്റെക്സ് വഴിയാകും ക്ലാസുകൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമാക്കി ഒരു മാർഗരേഖ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിടും തിങ്കളാഴ്ച മാർഗരേഖ പുറത്തിറക്കുമെന്നാണ് വിവരം കോവിഡ് വ്യാപനം രൂക്ഷമായാൽ അതാത് സ്ഥാപനങ്ങൾ അടച്ചിടാമെന്നും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നിർദ്ദേശിച്ചു ഇക്കാര്യം അതാത് മേലാധികാരികൾക്ക് തന്നെ തീരുമാനിക്കാം സ്കൂളുകൾക്കും കോളേജുകൾക്കും അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും കോവിഡ് വ്യാപനം രൂക്ഷമാവുകയും കൂടുതൽ രോഗികളുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്താൽ അടച്ചിടാം സർക്കാർ പരിപാടികൾ പരമാവധി ഓൺലൈനാക്കാനും തീരുമാനമായിട്ടുണ്ട് ഒരു വശത്ത് കോവിഡിന്റെ കുതിച്ചു കയറുന്ന വ്യാപനം മറുവശത്ത് ഒമിക്രോൺ ഭീഷണി ഈ സാഹചര്യത്തിലാണ് സ്കൂളുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചിച്ചത് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയെ കണ്ട് സ്ഥിതിഗതികളെ കുറിച്ച് ചർച്ച നടത്തി പൂർണ്ണമായും സ്കൂളുകൾ അടച്ചിടണ്ട എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാവുന്നതാണ് വകുപ്പ് നിർദ്ദേശിച്ചത് അതുതന്നെയാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ക്ലാസുകൾ പൂർണ്ണമായും ഓൺലൈനാക്കാം അല്ലെങ്കിൽ നിലവിലെ ക്ലാസ് സമയം കുറയ്ക്കാമെന്നുമാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചത് നിലവിൽ ഒന്നിടവട്ട ദിവസങ്ങളിൽ ഉച്ചവരെയാണ് ക്ലാസുകൾ ഇന്ന് വൈകിട്ട് 3 മണിക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന സമിതിയിലെ വിദഗ്ധരും അനുകൂലിച്ചതോടെയാണ് സർക്കാർ തീരുമാനത്തിലേക്ക് എത്തിയത് വാർഷിക പരീക്ഷകൾ മാർച്ച് അവസാനമായതുകൊണ്ട് ഇത് മാറ്റേണ്ടതില്ലെന്ന് തന്നെയാണ് ധാരണ മാത്രമല്ല CBSE വിദ്യാർത്ഥികളുടെ 1ാം ടേം പരീക്ഷ പൂർത്തിയായി കോവിഡ് വ്യാപനം രൂക്ഷമായാൽ 2ാം ടേം ഉപേക്ഷിച്ച് ആദ്യ ടേം പരീക്ഷ മാത്രം നോക്കി വിലയിരുത്താനും CBSEക്ക് സാധിക്കും സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള വാക്സിനേഷൻ ഡ്രൈവിനും സർക്കാർ തയ്യാറെടുക്കുന്നുണ്ട് ഇതുവരെ വാക്സിൻ എടുക്കാത്തവരുടെ കണക്കെടുത്ത ശേഷം വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് അതിവേഗം വാക്സിൻ നൽകാനാണ് നീക്കം നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു നഗരസഭയുടെ 1ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് സ്നേഹപൂർവം എന്ന പേരിൽ ടിബി പരിസരത്ത് പരിപാടി നടത്തിയത് കുടുംബശ്രീ ഗവേണിംഗ് ബോർഡ് അംഗം PK സൈനബ പരിപാടി ഉദ്ഘാടനം ചെയ്തു അജണ്ട കണ്ടപ്പോ തന്നെ യഥാർത്ഥത്തിൽ ഞാൻ കണ്ടു തള്ളിപ്പോയി 600 ജില്ലയിലും പേജിലുള്ള ഒരു അജണ്ട നോട്ടാണ് ഒരു സ്പിറൽ ബൈൻഡറിൽ അത് വലിയൊരു കെട്ടായിട്ട് നമുക്ക് വീട്ടിലേക്ക് അയച്ചു തന്നത് അത് നോക്കിയ സന്ദർഭത്തിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു വർഷം ചെലവഴിക്കപ്പെട്ട പണം എന്ന് പറയുന്നത് 1640 കോടി രൂപയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകളും വരവ് ചെലവും അതിൻ്റെ പദ്ധതികളെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായി അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് ഇനിയും വിവിധ തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് സർക്കാർ ഗൗരവമായി ആലോചിക്കുകയുമാണ് നഗരസഭ ചെയർമാൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ
പി എം ബഷീർ, കക്കാളം റഹീം, യു കെ ബിന്ദു, ഷൈജി മോൾ, സക്രിയ കിരാൻ തോപ്പിൽ, കൗൺസിലർമാർ, സി ഡി എസ് ചെയർപേഴ്സൺ കെ വി ആമിന, വത്സല നിലമ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു. മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അലീന റോസിനെ ഉപകാര സമർപ്പണവും ചടങ്ങിൽ വെച്ച് നടത്തി. നിലമ്പൂർ തേക്കിൽ കണ്ടാൽപ്പെട്ട ജിതിൻ നിർമ്മിച്ച ബുള്ളറ്റിനെ തേടിയെത്തിയത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്. കിരളായിക്കളം സ്വദേശിയായ ജിതിൻ 2017 മുതൽ 2019 ഡിസംബർ വരെയുള്ള 2.5 വർഷം കൊണ്ട് തേക്കിൽ തീർത്ത റോയൽ എൻഫീൽഡ് ബുള്ളറ്റിനാണ് വലിയ അംഗീകാരം തേടിയെത്തിയത്. ചെറുപ്പം മുതലേ ബുള്ളറ്റിനോട് വലിയ ആരാധനയാണ് ജിതിന്. ഈ ആരാധന മൂത്താണ് നിലമ്പൂരിന്റെ പേരിൽ ലോക പ്രശസ്തി നേടിയ നിലമ്പൂർ തേക്കിൽ ഒരു ബുള്ളറ്റ് നിർമ്മിക്കാമെന്ന ആശയം ഉയർന്നത്. ഇലക്ട്രീഷ്യനായ ജിതിൻ ഒരു വർഷം മുമ്പാടുള്ള മരത്തിൽ കൊത്തുപണി ചെയ്യുന്ന ജോലി ചെയ്തുള്ള അറിവ് വെച്ച് നിർമ്മാണം തുടങ്ങി. ആദ്യം നിർമ്മാണത്തിനായി വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ഒത്ത 2 തേക്കുമരങ്ങൾ വെട്ടി പരിവപ്പെടുത്തി. എന്നാൽ മരം തികയാതെ വന്നതോടെ മരക്കഷ്ണങ്ങൾ വില കൊടുത്തും വാങ്ങി. ജോലി കഴിഞ്ഞെത്തുന്ന സമയങ്ങളിലും ഒഴിവു സമയങ്ങളിലുമായിരുന്നു തേക്ക് ബുള്ളറ്റിന്റെ നിർമ്മാണം. മരത്തിന്റെ ചിലവ് കൂടാതെ മരമില്ല്, പോളിഷിംഗ്, ഫിറ്റിംഗ് സാധനങ്ങൾ എന്നിവയ്ക്കായി 80,000 രൂപയാണ് ചിലവ് വന്നത്. നിർമ്മാണം പൂർത്തീകരിച്ച ജിതിന് വൻ ഓഫറുകളുമായി പല ആളുകളും എത്തിയെങ്കിലും ബുള്ളറ്റ് നൽകാൻ ജിതിൻ തയ്യാറായിരുന്നില്ല. 2 മാസം മുമ്പാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനായി ജിതിൻ മെയിൽ ചെയ്തത്. ഇതിനായി ജൂറി ആവശ്യപ്പെട്ട് വീഡിയോകളും ചിത്രങ്ങളും അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അയച്ചു കൊടുത്തിരുന്നു. 20 ദിവസം മുമ്പാണ് സെലക്ട് ചെയ്തുകൊണ്ടുള്ള സന്ദേശം ലഭിച്ചത്. കഴിഞ്ഞ ദിവസം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ സാക്ഷ്യപത്രവും മെഡലും ഉൾപ്പെടെയുള്ളവ ജിതിന് ലഭിച്ചു. രാധാകൃഷ്ണൻ, ഉഷ ദമ്പതികളുടെ മകനാണ് ജിതിൻ. ശിവിതയാണ് ഭാര്യ. നിലമ്പൂർ നഗരസഭയിലെ വയോമിത്രം രോഗികൾക്ക് 6 മാസക്കാലമായി മരുന്ന് ലഭിക്കുന്നില്ല. നഗരസഭയുടെ പിടിപ്പുകേടിനെതിരെ യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നിഷാദ് പൂക്കോട്ടുംപാടം ഉദ്ഘാടനം ചെയ്തു. ഈ കോവിഡ് മാനദണ്ഡ കാലഘട്ടത്തിൽ സർക്കാർ തന്നെ മുന്നോട്ട് വെച്ച പാവങ്ങളുടെ ഒരു കല്യാണത്തിന് പോലും 50 ആളുകൾ പങ്കെടുക്കണം, പ്രശസ്തിയായ ഒട്ടേറെ ആളുകൾ മരണപ്പെട്ടാൽ പോലും സ്വന്തം നാട്ടുകാർക്ക് പോലും കാണാൻ പറ്റാത്ത രൂപത്തിൽ 50 ആളുകളും ചുരുക്കുമ്പോൾ നഗരസഭയ്ക്ക് അത്തരം യാതൊരു പ്രോട്ടോകോളും ഇല്ലാതെ 60 വയസ്സിലുള്ള മുകളിലുള്ള വീണിരിക്കേണ്ട ആളുകളെ പോലും വിളിച്ചുകൊണ്ട് ഇന്ന് നഗരസഭയുടെ വയോജനങ്ങൾക്കുള്ള വാർഷികാഘോഷം നടന്നുകൊണ്ടിരിക്കുക. ഈ സന്ദർഭത്തിൽ ഇത്തരം പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി വരാനുള്ള കാരണമാണ് വളരെ പ്രസക്തം. കഴിഞ്ഞ 6 മാസക്കാലമായി വയോമിത്ര എന്ന് പറയുന്ന ഒരു പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നഗരസഭ മുമ്പ് നടപ്പിലാക്കിയ ഒരു പദ്ധതി ജനങ്ങൾക്ക് ഏറെ ആനുകൂല്യം നൽകുന്ന, ഒരു കുടുംബത്തിന്റെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന ഒരു പദ്ധതി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കഴിഞ്ഞ 6 മാസക്കാലമായി ഈ പദ്ധതി പിന്നോട്ടാണ്. മുനിസിപ്പൽ പ്രസിഡന്റ് മാനു മൂർക്കൻ അധ്യക്ഷത വഹിച്ചു. എ ഗോപിനാഥ്, അഡ്വക്കേറ്റ് ഷെറി ജോർജ്, പാലോളി മെഹബൂബ്, കല്ലായി ബാബു, ആഷിഫ് ടി എം എസ്, അർജുൻ എ പി, ഷെഫീഖ് മണലോടി, റനീഷ് കാവാട്, നിസാർ ആലുങ്ങൾ, അനീഷ് കൊളക്കണ്ടം, ദിലീപ് താമരക്കുളം, ദിലീപ് കോവിലകം എന്നിവർ സംസാരിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2013 ആര്യ ഷോക്ക് നഗരസഭ ചെയർമാനായിരുന്ന സമയത്താണ് നഗരസഭയിലെ മുതിർന്ന പൗരന്മാർക്കായി വയോമിത്രം പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത്. പ്രായമുള്ളവർ ഡോക്ടറെ കാണാനും മരുന്ന് വാങ്ങാനും ആശുപത്രിയിൽ വന്ന് കാത്തുനിൽക്കുന്ന പ്രയാസം ഒഴിവാക്കി അവരുടെ വാർഡുകളിൽ മാസത്തിൽ 1 തവണ ഡോക്ടറും നേഴ്സുമാരും എത്തി പരിശോധന നടത്തി സൗജന്യമായി മരുന്ന് വിതരണം ചെയ്യുന്ന പദ്ധതിയായിരുന്നു വയോമിത്രം. വിൽപ്പനയ്ക്കുള്ള മത്സ്യത്തിൽ ഫോർമാലിൻ ഉണ്ടെന്ന പരാതിയെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അധികൃതർ നിലമ്പൂർ മാർക്കറ്റിൽ പരിശോധന നടത്തി. സഞ്ചരിക്കുന്ന ഭക്ഷ്യ പരിശോധന ലബോറട്ടറിയുമായി എത്തിയായിരുന്നു പരിശോധന. പരിശോധനയിൽ മാർക്കറ്റിലെ മത്സ്യത്തിൽ ഫോർമാലിന്റെ അംശം കണ്ടെത്താനായിട്ടില്ല. മാർക്കറ്റിലെ മത്സ്യത്തിൽ ഫോർമാലിൻ ഉണ്ടെന്ന പരാതി ലഭിച്ചതിനെ തുടർന്നാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധനയ്ക്കായി ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിനെ സമീപിച്ചത്. ജില്ലയിലുള്ള സഞ്ചരിക്കുന്ന പരിശോധനാ ലാബുമായാണ് ഫുഡ് സേഫ്റ്റി ക്വിക്ക് റെസ്പോൺസ് ടീം മാർക്കറ്റിലെത്തിയത്. തുടർന്ന് കടകളിൽ നിന്നും സാമ്പിളുകളെടുത്ത് മാർക്കറ്റിൽ വെച്ച് തന്നെ പരിശോധന നടത്തുകയായിരുന്നു. പരിശോധനയിൽ ഫോർമാലിൻ കണ്ടെത്തിയിട്ടില്ലെന്നും പഴകിയ മീൻ ഉള്ളതായി കണ്ടെത്തിയെന്നും ഇവ വിൽക്കുന്നതിൽ നിന്നും കടക്കാരെ വിലക്കിയെന്നും ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ വി എസ് അരുൺകുമാർ പറഞ്ഞു. ഇതൊരു ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ജോയിന്റ് ഇൻസ്പെക്ഷൻ ആയിരുന്നു. അപ്പോൾ പലപ്പോഴും നമുക്ക് പരാതി കിട്ടാറുണ്ട്, അതായത് ഫോർമാലിൻ ചേർത്ത മത്സ്യം വിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ പഴകിയ മത്സ്യം വിൽക്കുന്നുണ്ട് എന്നുള്ള പരാതികൾ വ്യാപകമാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിലമ്പൂർ ഫിഷ് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു സംയുക്ത പരിശോധന നടത്തിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ മൊബൈൽ ലാബ് ഉപയോഗിച്ച് നമ്മൾ ഇവിടുത്തെ ഇവിടെ വിൽക്കുന്ന മത്സ്യങ്ങളുടെ സാമ്പിൾ ശേഖരിച്ചിരുന്നു. 7 മത്സ്യത്തിന്റെ സാമ്പിൾ ശേഖരിച്ചിരുന്നു. അതിൽ ഫോർമാലിൻ പ്രസൻസ് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തത്. പക്ഷേ പരിശോധിച്ച സാമ്പിൾസിലൊന്നും ഫോർമാലിന്റെ അംശം കണ്ടെത്തിയില്ല.
പിന്നെ കൂടാതെ കുറച്ച് വഴുകിയ അയല ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് നശിപ്പിച്ചു കളയാനുള്ള നിർദ്ദേശം. മുന്നറിയിപ്പ് അവഗണിച്ച കർശന നടപടികളെടുക്കുമെന്നും അധികൃതർ പറഞ്ഞു. ടെക്നിക്കൽ അസിസ്റ്റന്റ് റംഷാദും പരിശോധനാ നടപടികൾ നടത്തി. നഗരസഭ HIK മുഹമ്മദ് ഇക്ബാൽ, JHIമാരായ KP ഡിൻഡോ, സി രതീഷ് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. വളാഞ്ചേരി കഞ്ഞിപ്പുരയിൽ ഓടിക്കൊണ്ടിരുന്ന മിനി ട്രാവലറിന് തീപിടിച്ചു. കോയമ്പത്തൂർ സ്വദേശികളായ കുടുംബം യാത്ര ചെയ്ത ട്രാവലറിനാണ് തീപിടിച്ചത്. ട്രാവലർ പൂർണ്ണമായും കത്തി നശിച്ചു. ആർക്കും പരിക്കില്ല. കാടമ്പുഴ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോവുകയായിരുന്നു ഇവർ. യാത്രാമധ്യേ വാഹനത്തിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് യാത്രക്കാരായ കുടുംബം ഉടനടി വാഹനത്തിൽ നിന്നിറങ്ങി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുകയായിരുന്നു. ഇതോടെ വൻ ദുരന്തമാണ് ഒഴിവായത്. ഉടനടി നാട്ടുകാരെത്തി തൊട്ടടുത്തുണ്ടായിരുന്ന ഗാർഡൻ ഷോപ്പിൽ നിന്നും വെള്ളമെത്തിച്ച് തീ അണയ്ക്കുകയായിരുന്നു. കാട്ടുതീ തടയാൻ ബോധവൽക്കരണ ഫുട്ബോൾ മേള. വേനൽക്കാലം കടന്നുവരുന്ന സാഹചര്യത്തിൽ പ്രാദേശിക ജനങ്ങളെയും കോളനി നിവാസികളെയും കാട്ടുതീയുടെ ഭവിഷ്യത്തുകളെക്കുറിച്ചും കൂട്ടായ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈയൊരു സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുന്നത്. നിലമ്പൂർ നോർത്ത് ഡിവിഷൻ, എടവണ്ണ റേഞ്ച്, എടക്കോട് ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിധിയിലെ വനഭാഗങ്ങളിൽ ഈ വരുന്ന വേനൽക്കാലങ്ങളിൽ കാട്ടുതീ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണത്തിന്റെ പ്രവർത്തനപരമായി ഈ പ്രദേശത്തെ ആദിവാസി കോളനികളെയും സന്നദ്ധ സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സൗഹൃദ ഫുട്ബോൾ മത്സരം ഈ വരുന്ന ശനിയാഴ്ച January 15 ഉച്ചയ്ക്ക് 2:30 ഓടായിക്കൽ സമീപത്തുള്ള സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീനിവാസൻ അവർ നിർവഹിക്കുകയും ഈ ഫുട്ബോൾ മേളയുടെ സമ്മാനദാനം നടത്തുന്നത് പ്രശസ്ത ഇന്ത്യൻ ഫുട്ബോൾ താരമായ ആസിഫ് സഹീർ നിർവഹിക്കുകയും ചെയ്യുന്നതാണ്. എടക്കോട് ഫോറസ്റ്റ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ വനംവകുപ്പും എടക്കോട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ ആദിവാസി കോളനികളായ മാടം, കല്ലുവരി, വീട്ടിക്കുന്ന്, പെരുവമ്പാടം എന്നിവിടങ്ങളിലെ യുവാക്കളുടെയും ഒടായിക്കൽ ഭാഗത്തെ പ്രാദേശിക കൂട്ടായ്മയായ കാസ്കോ ചാലിയർ, മമ്പാട് MES കോളേജ്, NSS യൂണിറ്റ്, എടക്കോട് ഫോറസ്റ്റ് സ്റ്റേഷനെ പ്രതികരിച്ചുകൊണ്ട് ഒരു ഫോറസ്റ്റ് ടീമിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. മമ്പാട് ഒടായിക്കൽ PUMLPS സ്കൂളിൽ ഗ്രൗണ്ടിലാണ് മത്സരം നടത്തുന്നത്. 15 ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:30 നടത്തുന്ന ഫുട്ബോൾ മത്സരത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കും. വിജയികൾക്കുള്ള സമ്മാനദാനം മുൻ ഇന്ത്യൻ താരം ആഷിഫ് സഹീർ നിർവഹിക്കും. നിലമ്പൂർ IMA നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കുള്ള ബൂസ്റ്റർ വാക്സിനേഷൻ ക്യാമ്പ് നടത്തി. ആരോഗ്യവകുപ്പ്, NHM എന്നിവയുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഏകദേശം 125 മുൻനിര ആരോഗ്യ പ്രവർത്തകർക്ക് വാക്സിനേഷൻ നൽകി. ക്യാമ്പിന് കോർഡിനേറ്റർ ഡോക്ടർ പ്രവീണ, ഡോക്ടർ ജലാൽ, ഡോക്ടർ റഹ്മാൻ, ഡോക്ടർ രാജേഷ്, ഡോക്ടർ മോണിഷ്, ഡോക്ടർ ചാച്ചി എന്നിവർ നേതൃത്വം നൽകി. തുടർന്നും വാക്സിനേഷനുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ പൊതുജനങ്ങളുമായും സാംസ്കാരിക സന്നദ്ധ സംഘടനകളുമായും സഹകരിച്ച് നടപ്പിലാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കഴുത്തിൽ കയർ മുറുകി ദുരിതത്തിലായ നായക എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ രക്ഷാകരങ്ങളിലൂടെ പുതുജീവൻ ലഭിച്ചു. ചെറുകോട് താലപ്പൊലി പറമ്പിലെ ഗംഗാധരന്റെ വീട്ടിൽ ഒന്ന് നായ വന്ന് കയറുകയായിരുന്നു. അയൽവാസിയും മുൻ വാർഡ് മെമ്പറുമായ കൃഷ്ണജ്യോതിയാണ് എമർജൻസി റെസ്ക്യൂ ഫോഴ്സിനെ വിവരം അറിയിച്ചത്. ERF അംഗങ്ങളായ ഷഹബാൻ, മജീദ്, സിറാജ്, ഷിഹാബുദ്ദീൻ, നവാബ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. നായയെ പിടികൂടി കഴുത്തിൽ മുറുകിക്കിടന്ന കയർ മുറിച്ചു മാറ്റി മുറിവിൽ മരുന്ന് വെച്ചു. മുറിവ് ഉണങ്ങുന്നതുവരെ നായയുടെ സംരക്ഷണം ഗംഗാധരന്റെ വീട്ടുകാർ ഏറ്റെടുത്തു. കോഴികളെ കൊന്ന മുട്ടകൾ ഭക്ഷിച്ച കൂട്ടിൽ കിടക്കുകയായിരുന്ന മൂർഖനെ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് പിടികൂടി. നിലമ്പൂർ മുക്കട്ട ചീപ്പനാംകുഴിയിൽ നരിക്കോട്ട് കുന്നുമ്മൽ അബ്ദുൽ നാസറിന്റെ വീട്ടിലാണ് സംഭവം. 3 കോഴികളെ കൊന്ന് മുട്ടകൾ വിഴുങ്ങിക്കിടന്ന മൂർഖനെ കണ്ട് വീട്ടുകാർ ഉടനെ ERF അംഗങ്ങളെ വിവരം അറിയിക്കുകയായിരുന്നു. ഉടനെ ERF അംഗങ്ങളും സ്നേക്ക് റെസ്ക്യൂ വർക്കർമാരായ അബ്ദുൾ മജീദും ഷഹബാൻ മമ്പാടും സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. ഇതിനെ പിന്നീട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൈമാറി. കരുളായി പഞ്ചായത്തിലെ കുടുംബശ്രീ ഗ്രൂപ്പുകൾക്കുള്ള പച്ചക്കറി തൈകളുടെ വിതരണം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ JLG ഗ്രൂപ്പുകൾക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നത്. കോളിഫ്ലവർ, വഴുതന, മുളക്, തക്കാളി തുടങ്ങിയ പച്ചക്കറി തൈകളാണ് പ്രധാനമായും നൽകുന്നത്. പഞ്ചായത്തിലെ 84 കുടുംബശ്രീ ഗ്രൂപ്പുകൾക്കും തൈകൾ നൽകും. ആദ്യഘട്ടത്തിൽ 25 ഗ്രൂപ്പുകൾക്കാണ് പച്ചക്കറി തൈകൾ നൽകുന്നത്. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീബ പൂഴിക്കുത്ത് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ സുധീഷ്ണ പദ്ധതി വിശദീകരിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സിദ്ദീഖ് വടക്കൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MAബ്ദുൽ സലാം, EK അബ്ദുറഹ്മാൻ, രഹനത് ഹന്ന, സൗമ്യ, കൃഷ്ണൻകുട്ടി, കൃഷി അസിസ്റ്റന്റ്മാരായ കൃഷ്ണചന്ദ്രൻ, ഷവാജ്, പ്രജീഷ് എന്നിവർ സംസാരിച്ചു.
ഈ വർഷത്തെ പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് കരുളായി പാലിയേറ്റീവ് കെയർ അസോസിയേഷൻ നടത്തുന്ന ഏകദിന ഫണ്ട് സമാഹരണത്തിന്റെ പ്രചാരണത്തിനായി തയ്യാറാക്കിയ ഷോർട്ട് ഫിലിമിന്റെ പ്രകാശനം കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജയശ്രീ അഞ്ചേരിയൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പാലിയേറ്റീവ് പ്രസിഡന്റ് കക്കോടൻ നാസർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് മാസ്റ്റർ ആദ്യ പ്രദർശനം സ്വിച്ച് ഓൺ ചെയ്തു. അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ പി കെ ശ്രീകുമാർ മാസ്റ്റർ നിർമ്മിച്ച ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തത് മുജാഹിർ കരുളായിയാണ്. മാർക്കോസ് ചുങ്കത്ര തിരക്കഥ എഴുതി. പരിപാടിയിൽ രാധാകൃഷ്ണൻ, ജിനേഷ് മാധവ്, മനു നമ്പോല, ഉമ്മർ യു പി, ടി കെ വിജയൻ എന്നിവർ സംബന്ധിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.